ട്രഡീഷനെ എതിർത്തല്ല, ചേർത്ത് നിർത്തി തന്നെയാണ് ഞാൻ സ്വപ്നങ്ങൾ കീഴടക്കിയത്. KMT Silks ഫോർ ദ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. മലപ്പുറത്ത് 1000 മുകളിൽ തന്നെയാണ് വ്യാഴാഴ്ചയും കോവിഡ് രോഗികൾ. 1024 പേർക്കാണ് പുതുതായി ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. 876 പേർക്ക് രോഗമുക്തിയുണ്ട്. സത്താർ ചേരുന്നു മലപ്പുറത്തെ കൂടുതൽ കണക്കുകളുമായി. സത്താർ, മലപ്പുറത്തെ രോഗികൾ കൂടുക തന്നെയാണോ? മലപ്പുറം ജില്ലയിലെ കോവിഡ് പ്രതിദിന കണക്ക് വീണ്ടും 1000 കടന്നിരിക്കുന്നു. ഇന്ന് ഒക്ടോബർ 8 വ്യാഴാഴ്ച 1024 പേർക്കാണ് മലപ്പുറം ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 916 പേർക്ക് നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് രോഗം പിടിപെട്ടിട്ടുള്ളത്. 74 പേർക്ക് ഉറവിടം അറിയാതെയും രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. 11 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം ജില്ലയിൽ സ്ഥിരീകരിച്ചു. 876 പേർ ഇന്ന് മലപ്പുറം ജില്ലയിൽ രോഗമുക്തി നേടി. 7648 പേർ വിവിധ കേന്ദ്രങ്ങളിലായി ചികിത്സയിലാണ് മലപ്പുറം ജില്ലയിൽ. ഇതിൽ 526 പേർ വിവിധ ആശുപത്രികളിലും 1402 പേർ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റുകളിലും കോവിഡ് ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളിലുമാണ് ചികിത്സയിൽ ഉള്ളത്. 22156 പേർക്കാണ് കണക്ക് പ്രകാരം ഇതുവരെ മലപ്പുറം ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിക്കുകയും ചികിത്സയെ തുടർന്ന് രോഗം ഭേദമാവുകയും ചെയ്തത്. ഇത് ഏപ്രിൽ മാസം മുതലുള്ള കണക്കാണ്. 130 പേർ മരണപ്പെട്ടതായി മലപ്പുറം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. മൊത്തം 7648 പേർ വിവിധ കേന്ദ്രങ്ങളിൽ ചികിത്സയിലുണ്ട്. 47204 പേർ ആകെ മലപ്പുറം ജില്ലയിൽ നിരീക്ഷണത്തിലാണ്. പുതിയ രോഗികൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തത് 1024 പേരാണ്. തീർച്ചയായും 1000 വീണ്ടും കടന്നപ്പോൾ ജില്ലയിലെ കോവിഡ് സ്ഥിതി വളരെ ഭയാനകമായ ഒരു രീതിയിലേക്കാണ് കടന്നു പോകുന്നത്. ജില്ലാ ഭരണകൂടവും ആരോഗ്യ വകുപ്പും ഇതര വകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം കോവിഡ് നിയന്ത്രണ നിയമങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും വളരെ ഭീതിജനകമായ ഒരു രീതിയിലേക്കാണ് മലപ്പുറം ജില്ലയുടെ കാര്യങ്ങൾ പോകുന്നത്. പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് രോഗികളുടെ എണ്ണത്തിൽ കുറവുണ്ട്. വ്യാഴാഴ്ച 285 പേർക്കാണ് ജില്ലയിൽ പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. 407 പേർക്ക് രോഗമുക്തിയുമുണ്ട്. സജിൻ ചേരുന്നു. സജിൻ, പാലക്കാട് ആശ്വസിക്കാവുന്ന കണക്കാണോ വ്യാഴാഴ്ച? പാലക്കാട് ജില്ലയിൽ ഇന്ന് 285 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 407 പേർക്ക് ഇന്ന് രോഗമുക്തിയും രേഖപ്പെടുത്തി. സമ്പർക്കത്തിലൂടെ രോഗബാധ ഉണ്ടായിരിക്കുന്നത് ജില്ലയിൽ 168 പേർക്കാണ്. അതുപോലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന 15 പേർക്കും വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന 2 പേർക്കും ഇന്ന് പാലക്കാട് ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചു. ഉറവിടമറിയാതെ രോഗബാധ ഉണ്ടായിരിക്കുന്നത് ജില്ലയിൽ 100 പേർക്കാണ്. അതിൽ കൊപ്പം സ്വദേശികളായ 2 പേർ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ കോട്ടപ്പാളം സ്വദേശികളായ 2 പേർ ഉൾപ്പെടുന്നുണ്ട്. കുലുക്കല്ലൂർ സ്വദേശികളായ 3 പേരും അതുപോലെ ഒറ്റപ്പാലം സ്വദേശികളായ 4 പേരും പട്ടാമ്പി സ്വദേശികളായ 7 പേരും ഇന്ന് ഉറവിടമറിയാതെ രോഗബാധ സ്ഥിരീകരിച്ച 100 പേരിൽ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ പാലക്കാട് നഗരസഭാ സ്വദേശികളായ 11 പേരും ഇന്ന് ഉൾപ്പെടുന്നുണ്ട്. ഇതുകൂടാതെ അലനല്ലൂർ, ചെർപ്പളശ്ശേരി, തച്ചനാട്ടുകര, തൃക്കിടീരി, വെള്ളിനേഴി സ്വദേശികളായ ഓരോരുത്തരും ഇന്ന് ഉറവിടമറിയാതെ രോഗബാധ സ്ഥിരീകരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട്. സമ്പർക്കത്തിലൂടെ രോഗബാധ ഇന്ന് ജില്ലയിലുള്ളത് 168 പേർക്കാണ്. അതിൽ അമ്പലപ്പാറ സ്വദേശികളായ 5 പേർ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ അനങ്ങനടി സ്വദേശികൾ ഉൾപ്പെടുന്നുണ്ട്. മണ്ണാർക്കാട് സ്വദേശികളായ 2 പേർ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ നെല്ലായ സ്വദേശികളായ 2 പേരും ഒറ്റപ്പാലം സ്വദേശികളായ 9 പേരും ശ്രീകൃഷ്ണപുരം സ്വദേശികളായ 3 പേരും ഇന്ന് സമ്പർക്കത്തിലൂടെ രോഗബാധ ഉണ്ടായവരുടെ കണക്കിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതുകൂടാതെ തൃക്കടീരി സ്വദേശികളായ 2 പേരും വെളിനേഴി സ്വദേശികളായ 2 പേരും ഇന്ന് സമ്പർക്കത്തിലൂടെ രോഗബാധ ഉണ്ടായവരുടെ കണക്കിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ കണ്ണാടി സ്വദേശിയായ ഒരു ആരോഗ്യ പ്രവർത്തകയ്ക്ക്, 32 വയസ്സുള്ള ഒരു ആരോഗ്യ പ്രവർത്തകയ്ക്കും ഇന്ന് പാലക്കാട് ജില്ലയിൽ സമ്പർക്കത്തിലൂടെ രോഗബാധ ഉണ്ടായിട്ടുണ്ട്. ഇതോടെ ജില്ലയിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം, ഇതോടെ ചികിത്സയിലുള്ളവരുടെ എണ്ണം എന്ന് പറയുന്നത് 5808 ആയിരിക്കുകയാണ്.